ഹലോ ഗൈസ്, അപ്പോൾ ഇന്ന് ഞാൻ പാടത്തേക്ക് ഇറങ്ങിയിരിക്കുകയാണ്. പ്രിമിറ്റീവായിട്ടുള്ള കുറച്ച് ഫിഷ് ഹണ്ടിങ് ടെക്നോളജീസിനെ പറ്റി നിങ്ങൾക്ക് കാഴ്ചകൾ പകർന്നു നൽകാനായിട്ടാണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത്. നമ്മുടെ പാടത്ത് ചളിയൊക്കെ എടുക്കുന്നുണ്ട്, അപ്പോൾ അതിലൂടെ കുറച്ച് മീനൊക്കെ പിടിക്കണം. അപ്പോൾ മീനിനെ പിടിക്കുമ്പോൾ ആ കാഴ്ചകളിൽ നിങ്ങളിലേക്കും കൂടി എത്തിക്കുക. മാത്രമല്ല കുറേ കാലമായി വീഡിയോ ഒക്കെ ചെയ്തിട്ട്, അപ്പോൾ ഇന്നൊരു വീഡിയോ ചെയ്ത് കളയാം എന്നുള്ളൊരു രീതിയിലാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത്. ഓക്കെ, സമയം വളരെ നേരത്തെയാണ്. ഏതാണ്ട് ഒരു 6-7 മണി സമയത്താണ് ഇവിടെ പരിപാടികളൊക്കെ തുടങ്ങിയിട്ടുണ്ട്. മുമ്പേ അച്ഛനും പണിക്കാരെല്ലാം കൂടി വന്നിട്ട് പരിപാടികളൊക്കെ തുടങ്ങിയിട്ടുണ്ട്. ഇതാണ് നമ്മുടെ വാഴ. ഈ വാഴയിലുള്ള കാണിയിലെ വെള്ളം മൊത്തം അരിച്ചിട്ട് ചളി കോരിയിടുമ്പോഴാണ് നമ്മൾ മീൻ പിടിക്കുന്നത്. ഞാൻ വരുന്നതിന് മുന്നേ തന്നെ ആൾക്കാർ ചളിയിലൊക്കെ ഇറങ്ങി സെറ്റായി നിൽക്കുന്നുണ്ട്. ഈ നീല ഷർട്ടോ മണ്ടനെ കണ്ടോ, അപ്പോൾ എൻ്റെ അടുത്ത് കൂട്ടുകാരനാണ്. അപ്പോൾ എന്നെ പോലെയൊന്നുമല്ല, കൃഷിയിലൊക്കെ നല്ല താല്പര്യമുള്ള അച്ഛൻ്റെ സഹ ഉടമസ്ഥനാണ് വാഴേൻ്റെ. അപ്പോൾ ഈ വെള്ളം നമ്മൾ മുക്കി വറ്റിച്ചിട്ടാണ് നമ്മൾ ഇതിൽ നിന്ന് മീൻ പിടിക്കുന്നത്. ഇതുണ്ടോ, ഈ മീനൊക്കെ ഉണ്ടോ? ഈ മീൻ ഞങ്ങളുടെ നാട്ടിൽ കണ്ണൻ എന്നൊക്കെ അല്ലേ, കഴിച്ചിൽ എന്നൊക്കെയാണ്, വരാല് കഴിച്ചിൽ എന്നൊക്കെ പറയും. മലപ്പുറത്തിന് കണ്ണൻ എന്ന് പറയും. മലപ്പുറത്തെ ഞങ്ങളുടെ നാട്ടിലെയും പേര് മാത്രമേ എനിക്കറിയുള്ളൂ. അപ്പോൾ ഈ നീല ഷർട്ടിട്ട ശവത്തിൻ്റെ ആത്മാർത്ഥത ഉണ്ടോ നിങ്ങൾ? എനിക്ക് കള്ളപ്പണിയൊന്നും എടുക്കാൻ പറ്റുന്നില്ല വേൻ കാരണം. വെറുതെ ആത്മാർത്ഥമായിട്ട് പണിയെടുക്കുന്നേ. മീൻ പിടുത്തത്തിൽ ഉസ്താദായിട്ടുള്ള ഇവനുള്ളതിനെ കൊണ്ടാണ് മീൻ കിട്ടും എന്നുള്ള ധൈര്യത്തിൽ ഞാൻ ഇറങ്ങിയത്. മീൻ കിട്ടുമായിരിക്കും. ടീ ബ്രേക്കിന് പിരിയുമ്പോഴുള്ള സ്കോർ ബോർഡാണ് ഈ കാണുന്നത്. കാര്യമായിട്ടൊന്നും കിട്ടിയിട്ടില്ല, ഒരു കഴിച്ചിൽ വരാലെന്നൊക്കെ പറയുന്ന സാധനം മാത്രമേ കിട്ടിയിട്ടുള്ളൂ മെയിനായിട്ട് പറയാൻ. അപ്പോൾ ഇനി ഈ ചായ കുടിച്ചിട്ട് പിന്നെയും റീസ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും. സംഭവം വലിയ മീനൊന്നും കിട്ടിയില്ലെങ്കിലും ഇതൊക്കെ ഒരു വൈബാണ്. നമ്മുടെ മെയിൻ പ്ലെയർക്ക് ഇഞ്ചുറി പറ്റിയിട്ടുണ്ട്. ടീം ഡോക്ടർ ഇതിനു വേണ്ട മുന്നേ ഫസ്റ്റ് എയ്ഡൊക്കെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ടീ ബ്രേക്കിന് ശേഷം കളി പുനരാരംഭിക്കാനിരിക്കുന്ന സമയമാണിത്. ഈ മോട്ടോറൊക്കെ സെറ്റാക്കണം. മോട്ടോർ സെറ്റാക്കി മാറ്റി വേറൊരു കാണിയിലേക്ക് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് വെള്ളമുള്ളതുകൊണ്ട് മോട്ടോർ എന്തായാലും നിർബന്ധമാണ്, അല്ലെങ്കിൽ പണി തീരാൻ കുറേ ടൈം എടുക്കും. അപ്പോൾ ഈ മോട്ടോർ സെറ്റാക്കി പാടത്തേക്ക് വെള്ളം അടിച്ച് കളയും. എന്നിട്ട് നമ്മൾ ഇത്രയും നേരം ചെയ്ത പോലെ തന്നെ പിന്നെയും പിന്നെയും ചെയ്തുകൊണ്ടിരിക്കും. എന്നിട്ട് നമുക്ക് ചളി കോരിടണം, അതോടൊപ്പം തന്നെ നമുക്ക് മീനും പിടിക്കും. ചളി കോരിടൽ സൈഡാണെങ്കിലും എൻ്റെ മീൻ മീൻപിടുത്താണ് കേട്ടോ. അങ്ങനെ ഒരുവിധം എന്തല്ലോ കാട്ടി കൂട്ടിയിട്ടുണ്ട്. ചങ്ങായി സന്ദീപ് എന്നാണ് അവൻ്റെ പേര്. നമ്മളെ നീല ഷർട്ടിട്ടെൻ്റെ ചങ്ങായില്ലേ, അവൻ്റെ മോനവിടുന്ന് എന്തല്ലോ കാട്ടി കൂട്ടുന്നുണ്ട്. അതിൻ്റെ മെയിൻ മെക്കാനിക്ക് അവിടുന്ന് എന്തൊക്കെയോ കാട്ടി കൂട്ടുന്നുണ്ട്. എന്താണെന്ന് എനിക്കറിയില്ല. അവസാനം സംഭവമൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ മണ്ണെണ്ണ ഒഴിച്ചിട്ട് ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്താൽ മതി, പിന്നെ മൂപ്പരായിക്കോളും. അങ്ങനെ മോട്ടോർ പ്രൈമിങ് നടത്തി സ്റ്റാർട്ടാക്കാനുള്ള പരിപാടിയില്ല ഇനി. അങ്ങനെ നിതാന്ത പരിശ്രമത്തിന് ശേഷം മോട്ടോർ ഇങ്ങനെ സ്റ്റാർട്ടായി കിട്ടിയിട്ടുണ്ട്. നല്ല ചളിയായതുകൊണ്ട് തന്നെ ചിലപ്പോൾ മോട്ടോറിൻ്റെ വർക്കിംഗ് പ്രോപ്പറായിട്ട് നടക്കാൻ ചാൻസ് ഇല്ല. എന്നാലും ട്രൈ ഇനി ഇനി ഒരു വിധം നന്നായി പോകുമെന്ന് വിചാരിക്കാം. ഒരുപാട് വെള്ളമുള്ളതുകൊണ്ട് നമുക്ക് മൊത്തം വെള്ളവും അടിച്ച് പറ്റിക്കാൻ വെച്ചാൽ കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പോൾ ചളിയൊക്കെ കൂടി മോട്ടോറിൻ്റെ വർക്കിംഗ് ഉണ്ട്. അപ്പോൾ നമ്മൾ നടുവിലൊരു കഷ്ണം കൂടി ആക്കിയിട്ട് രണ്ട് പാർട്ടാക്കും. രണ്ട് പാർട്ടാക്കി മാറ്റിയിട്ട് പിന്നെ ഒന്നിലെ വെള്ളം മുക്കി വറ്റിച്ചിട്ട് പിന്നെ അടുത്തേക്ക് കടക്കും. അതൊക്കെയാണ് പ്ലാന്.
എടയോ അങ്ങനെ ഒന്നാം ദിനം കളി അവസാനിക്കുമ്പോൾ 2 ലിറ്റർ മണ്ണെണ്ണ നഷ്ടത്തിൽ ഈ സ്കോർ ബോർഡിൽ കാണുന്നതാണ് സ്കോർ. എന്നാ കാണിച്ചു കൊടുക്കി സംഭവം അമ്മേ എൻ്റെ മീൻ സംഭവം പർപ്പസ്ഫുള്ളി നമ്മൾ ഈ മീൻ പിടുത്തത്തിനായിട്ട് ഇറങ്ങിയതല്ല. അപ്പോൾ ഇവിടുന്ന് വാഴയ്ക്ക് വാഴക്കാണിയിൽ ചളി കോരി ഇടാണ്ട് അപ്പോൾ നമ്മൾ ചളി കോരി അതിൻ്റെ കൂടെ അപ്പം മീനും പിടിച്ച് പർപ്പസ്ഫുള്ളി ഇറങ്ങിയതല്ലാത്തതിനെ കൊണ്ട് തന്നെ കിട്ടിയ മീനൊക്കെ നമുക്ക് ലാഭം.